വിതരണം ചെയ്ത മാസ്കുകളിൽ വിഷാംശം. ബെൽജിയം സർക്കാർ വിതരണം ചെയ്ത മാസ്കിനുള്ളിൽ വിഷാംശം കണ്ടെത്തിയിരിക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് സർക്കാർ വിതരണം ചെയ്ത മാസ്കുകളിൽ വിഷാംശമുണ്ടെന്ന റിപ്പോർട്ടിന് പിന്നാലെ മാസ്കുകൾ ധരിക്കരുതെന്ന പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സർക്കാർ നൽകിയ 1.5 കോടിയോളം തുണി മാസ്കുകളിൽ ആരോഗ്യനില താറുമാറാക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടാകാമെന്നാണ് ബെൽജിയം സർക്കാരിന്റെ മുന്നറിയിപ്പ്. കോവിഡ് മഹാമാരിയിൽ നിന്ന് എല്ലാവർക്കും സംരക്ഷണം നൽകാൻ തുണി മാസ്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ച രാജ്യമായിരുന്നു ബെൽജിയം. എന്നാൽ ഇപ്പോൾ നേരെ യൂട്ടേൺ എടുത്തിരിക്കുകയാണ് ബെൽജിയം സർക്കാർ. സൗജന്യമായി വിതരണം ചെയ്യുന്ന തുണി മാസ്ക് അപകടകരമാണെന്നാണ് അധികൃതരുടെ പക്ഷം. ബെൽജിയം സർക്കാർ വിതരണം ചെയ്ത 15 ദശലക്ഷം തുണി മാസ്ക് വിഷമയമാണെന്ന പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു. മാസ്കിൽ വെള്ളിയുടെ ചെറിയ അംശവും രാസപദാർത്ഥം ചേർന്ന മിശ്രിതവും കാണാമെന്നും പഠനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ലാൻസ്മാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അവറോക്സ് എന്ന കമ്പനി ഏഷ്യയിൽ നിർമ്മിച്ച മാസ്കുകളാണ് ബെൽജിയത്തിലേക്ക് എത്തിച്ചത്. ഈ മാസ്കുകളിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന അലൂമിനിയം, ടൈറ്റാനിയം ഡയോക്സൈഡ് ഘടകങ്ങൾ ഉണ്ടെന്നാണ് ബെൽജിയത്തിലെ പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ സയൻസാനോയുടെ രഹസ്യ റിപ്പോർട്ട്. ഈ രാസവസ്തുക്കൾ ശ്വസന വ്യവസ്ഥ തകരാറിലാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ മാസ്കുകൾ ഉപയോഗിക്കുന്നവർക്ക് ന്യൂമോണിയ ഉണ്ടായേക്കാമെന്നും ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക് ഇതുള്ള സാധ്യത ഏറെയാണെന്നും വിദഗ്ധരെ ഉദ്ധരിച്ച് ബെൽജിയൻ വാർത്താ മാധ്യമമായ ദ ബ്രസൽസ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. മുൻകരുതൽ നടപടി എന്ന നിലയ്ക്ക് സർക്കാർ വിതരണം ചെയ്ത മാസ്കുകൾ ഉപയോഗിക്കരുതെന്നാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാസ്ക് ധരിക്കുകയും കഴുകി ഉണക്കി വീണ്ടും ധരിക്കുകയും ചെയ്യുമ്പോൾ ശരീരത്തിൽ വിഷാംശമുള്ള നാനോ ഘടകങ്ങൾ വലിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇവ എളുപ്പത്തിൽ രക്തത്തിലും ശ്വാസകോശത്തിലും എത്തിച്ചേരുമെന്നും വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ളിയുടെ നാനോ പാർട്ടിക്കിളുകൾക്ക് അണുനാശന ശേഷിയുണ്ടെങ്കിലും സിൽവർ ആൻഡ് ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ നാനോ ഘടകങ്ങൾ വിഷാംശമുള്ളവയാണ്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർന്ന് ലഭിക്കുകയായിരുന്നു. എന്നാൽ മാസ്കിലെ വിഷാംശം സംബന്ധിച്ച് ഇപ്പോൾ പ്രതികരിക്കാനാവില്ലെന്നാണ് ഗവേഷണ സ്ഥാപനത്തിന്റെ വിശദീകരണം. മാസ്കിലുള്ള രാസവസ്തുക്കൾ ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുമോ എന്നും അതിന്റെ ഭീഷണി എത്രത്തോളമാണെന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം 4 കോടി യൂറോയുടെ മാസ്ക് ഇടപാടിനെതിരെ അഴിമതി വിരുദ്ധ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ നടക്കുകയാണ്. 18 ദശലക്ഷം മാസ്കുകൾക്കാണ് ബെൽജിയം സർക്കാർ ഉത്തരവിട്ടത്. എന്നാൽ വിതരണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇതിനോടകം 22,000 കോവിഡ് മരണങ്ങളാണ് ബെൽജിയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മാസ്കിനെ ഭയക്കേണ്ടതില്ല. ഈ വാർത്ത കേട്ടതിനു ശേഷം എല്ലാ മാസ്കുകളിലും വിഷാംശമുണ്ടെന്ന് തെറ്റിദ്ധരിക്കാൻ പാടുള്ളതല്ല. ബെൽജിയം സർക്കാർ ജനങ്ങൾക്ക് വിതരണം ചെയ്ത മാസ്കുകളാണ് വിഷാംശം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി മാസ്കുകൾ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാമെന്നും അത് എങ്ങനെ ധരിക്കേണ്ടതെന്നും ഉള്ളതാണ് വ്യക്തമായി പറയുന്നത്. മാസ്ക് ധരിക്കുന്നതിന് മുൻപ് കൈ കഴുകുക അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക. മുഖത്ത് മാസ്ക് സുഗമമായി ധരിച്ച ശേഷം മുഖത്തിന്റെ വശങ്ങളിലൂടെ പിറകിലേക്ക് വലിച്ച് കെട്ടുക. ധരിച്ചു കഴിഞ്ഞ മാസ്ക് മൂക്കും വായും മൂടുന്ന വിധത്തിലായിരിക്കണം. നാട ഉപയോഗിച്ച് മാസ്ക് സുരക്ഷിതമാക്കുക. മാസ്കിന്റെ പുറം ഭാഗം ഒരിക്കലും തൊടാൻ പാടില്ല. മാസ്ക് ധരിക്കുമ്പോൾ മാത്രമല്ല മാസ്ക് നീക്കം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നീക്കം ചെയ്യുമ്പോൾ മാസ്കിന്റെ പുറം ഭാഗം ഒരിക്കലും തൊടരുത്. സ്ട്രിങ്ങുകളിൽ പിടിച്ച് മാസ്ക് നീക്കം ചെയ്യുക. മാസ്ക് നീക്കം ചെയ്യുമ്പോൾ കണ്ണുകൾ, മൂക്ക്, വായ എന്നിവ തൊടാതിരിക്കാൻ വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാസ്ക് കഴുകുന്നതിനായി ഊരിമാറ്റിയ ഉടൻ തന്നെ അലക്ക് ബാഗിൽ ഇടേണ്ടതാണ്. ഒരിക്കലും മറ്റു വസ്ത്രങ്ങളുടെ കൂടെ അലക്കാൻ പാടില്ല. മാസ്ക് എങ്ങനെ വൃത്തിയാക്കാമെന്നതും പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജന്റ് ഉപയോഗിച്ച് ചൂടുവെള്ളത്തിൽ മാസ്ക് കഴുകുക. അതിനുശേഷം ശുദ്ധജലം ഉപയോഗിച്ച് നന്നായി കഴുകി സൂര്യപ്രകാശത്തിലിട്ട് ഉണക്കിയെടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ബ്ലീച്ച് ലയിപ്പിച്ച ലായനിയിൽ 5 മിനിറ്റ് മുക്കിവെച്ച മാസ്കുകൾ അണുവിമുക്തമാക്കുക. അതിനുശേഷം ശുദ്ധജലം ഉപയോഗിച്ച് നന്നായി കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കുക. ശ്രദ്ധിക്കുക, മാസ്ക് കൃത്യമായി ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ വൈറസിന് അടിമകളാകാതെ ഇരിക്കാനുള്ള സാധ്യത കുറയ്ക്കുമെന്നുള്ളതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.